തൃശൂരിൽ വമ്പൻ വിജയം നേടിയ സുരേഷ് ഗോപിയെ ആശംസിച്ചും പ്രശംസിച്ചും രംഗത്തെത്തുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവേശ്. നേരം വെളുക്കുമ്പം തൊട്ട് ഇരുട്ടുവോളം അങ്ങേരെ ചാണകം, വാഴ, അടിമ എന്നൊക്കെ അറഞ്ചും പുറഞ്ചും അടച്ചാക്ഷേപിച്ച് ലൈക്കും കമന്റും വ്യൂസും വാങ്ങിക്കൂട്ടിയ മഴപ്പാഴുകളൊക്കെ അവസാനം രക്ഷയ്ക്ക് വിളിക്കുന്നത് അങ്ങേരെ തന്നെയായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ 140 തെരഞ്ഞെടുക്കപ്പെട്ട പ്രബുദ്ധ ജനപ്രതിനിധികൾ ഉണ്ടെങ്കിലും ഒരാവശ്യം വന്നാൽ രക്ഷ തേടി ചാണകം ചവിട്ടാൻ റെഡിയാവുന്ന ടീംസിന് അന്നേരം ചാണകം പഞ്ചഗവ്യം പോലെ ഔഷധയോഗ്യമാകും. ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അയ്യോ ചാണകത്തിൽ ചവിട്ടല്ലേ പ്രബുദ്ധരെ എന്ന് നിലവിളി ശബ്ദമിട്ട് ഇരവാദം ഇറക്കല്ലെന്ന് പറയുകയാണ് മാധ്യമപ്രവർത്തക അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ മനുഷ്യൻ ഇങ്ങനെ നിറഞ്ഞ ചിരിയോടെ തലയെടുപ്പോടെ വിജയ സോപാനത്തിൽ കയറി നിൽക്കുന്നത് കാണുവാനാണ്. ഒരു മനുഷ്യനെ ഹീനമായി തേജോവധം ചെയ്യുന്ന അധമ രാഷ്ട്രീയത്തെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചു. അത് തൃശൂരിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ കാണിച്ചു തന്നു. ഹൃദയത്തിൽ നിന്നും സമർപ്പിച്ച നേർച്ചയ്ക്ക് വരെ കണക്ക് പറയേണ്ടി വന്ന മനുഷ്യൻ, രാഷ്ട്രീയ നിലപാടുകളുടെ പേരിൽ അതും മോദി എന്ന രാഷ്ട്രീയ നേതാവിനെ പിന്തുണയ്ക്കുന്നതുകൊണ്ടും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഉൾപ്പെട്ടതുകൊണ്ടും മാത്രം തുടക്കം മുതൽ പ്രബുദ്ധ കേരളം ശത്രുവായി കണ്ട ഒരു മനുഷ്യൻ. ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്നതുപോലെ സുരേഷ് ഗോപി എന്ന മനുഷ്യൻ എന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് മാത്രം കണ്ടെത്തുന്ന കുറെ കുഴുത്തിരുമ്പ് മനുഷ്യർ. അവർ പടച്ചുവിട്ട നെറികെട്ട കഥകൾ, ആ കഥകളിൽ അവർ ഉൾപ്പെടുത്തിയത് കേവലം അദ്ദേഹത്തെ മാത്രമായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കൂടിയായിരുന്നു. നേരം വെളുക്കുമ്പം തൊട്ട് ഇരുട്ടുവോളം അങ്ങേരെ ചാണകം, വാഴ, അടിമ എന്നൊക്കെ അറഞ്ചും പുറഞ്ചും അടച്ചാക്ഷേപിച്ച് ലൈക്കും കമന്റ്സും വ്യൂസും വാങ്ങിക്കൂട്ടിയ മഴപ്പാഴുകളൊക്കെ അവസാനം രക്ഷയ്ക്ക് വിളിക്കുന്നത് അങ്ങേരെ തന്നെയായിരുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ 140 തെരഞ്ഞെടുക്കപ്പെട്ട പ്രബുദ്ധ ജനപ്രതിനിധികളുണ്ടെങ്കിലും ഒരാവശ്യം വന്നാൽ രക്ഷ തേടി ചാണകം ചവിട്ടാൻ റെഡിയാവുന്ന ടീംസിന് അന്നേരം ചാണകം പഞ്ചഗവ്യം പോലെ ഔഷധ യോഗ്യമാവും. ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അയ്യോ ചാണകത്തിൽ ചവിട്ടല്ലേ പ്രബുദ്ധരെ എന്ന് നിലവിളി ശബ്ദം. ആവശ്യം കഴിഞ്ഞാൽ വീണ്ടും അയ്യോ ചാണകത്തിൽ ചവിട്ടല്ലേ പ്രബുദ്ധരെ എന്ന നിലവിളി ശബ്ദമിട്ട ഇരവാദം ഇറക്കൽ. രാഷ്ട്രീയം എന്ന കേവലം അളവുകോൽ വെച്ച് അളന്നെടുക്കാനുള്ള മനുഷ്യനല്ല സുരേഷ് ഗോപി എന്ന പ്രതിയോഗികൾക്ക് വരെ അറിയാമായിരുന്നിട്ടും അദ്ദേഹത്തെ അപഹസിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കിയിട്ടില്ല. അതാണ് പ്രബുദ്ധ കേരളം. കൊട്ടിയൂരിലെ അനന്തുവിനെയും അക്ഷരയും ചേർത്തണച്ചപ്പോൾ അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നില്ല. HIV ബാധിതരായി പോയതിന്റെ പേരിൽ ഐത്തം കൽപ്പിക്കപ്പെട്ട രണ്ട് കുരുന്നുകളെ നാം അടങ്ങുന്ന സമൂഹം ഒറ്റപ്പെടുത്തി അക്ഷരക്കോവിലിനുള്ളിൽ നിന്ന് പോലും പുറത്താക്കിയപ്പോൾ, HIV ബാധിതർ എന്ന പേരിൽ പ്രബുദ്ധ കേരളം സാമൂഹ്യ ഐത്തം കൽപ്പിച്ചപ്പോൾ അവർക്ക് മുന്നിൽ ദൈവദൂതനായി ചെല്ലാൻ ഈയൊരു മനുഷ്യനെ കഴിഞ്ഞുള്ളൂ. അന്ന് കൊട്ടിയൂരിലെ സ്കൂളിലെത്തിയ അനന്തുവിനെയും അക്ഷരയും ചേർത്ത് പിടിച്ചണച്ചു നിർത്തി നാട്ടുകാർക്ക് മുന്നിൽ എയ്ഡ്സ് പകരുന്നൊരു രോഗമല്ലെന്ന് ബോധവൽക്കരണം നടത്താൻ അദ്ദേഹത്തെ ഭരിച്ചത് ഒരേ ഒരു വികാരം മാത്രം, മാനവികത. അദ്ദേഹം തൃശൂരിലെ MLA ആയിരുന്നില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ ശേഷം തനിക്ക് വോട്ട് തരാത്തവരെ മാറ്റി നിർത്താൻ അദ്ദേഹം പഠിച്ചില്ല. പകരം കൊറോണ രോഗികൾക്ക് പ്രാണവായു നൽകുന്ന പ്രാണ പദ്ധതി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ യാഥാർത്ഥ്യമാക്കി. ജനസേവനമെന്നത് കേവലം വോട്ടിൽ മാത്രമല്ലെന്ന് തെളിയിച്ചു. രോഗികളുടെ കട്ടിലിനരികിലേക്ക് പൈപ്പ് ലൈൻ വഴി ഓക്സിജൻ എത്തിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചത് മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം അദ്ദേഹം വട്ടവടയിലെ ജനപ്രതിനിധിയോ ഇടുക്കിയിലെ MLA ആയിരുന്നില്ല. 2018 മഹാരാജാസ് കോളേജിൽ കൊല്ലപ്പെട്ട അഭിമന്യുവിന്റെ കോട്ടാക്കമ്പൂരിലെ വീട് സന്ദർശിച്ചതിന് പിന്നാലെ പ്രവാസികളുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ കുടിവെള്ള പ്രശ്നം ഒരു വർഷം തികയും മുമ്പ് തന്റെ MP ഫണ്ടിൽ നിന്ന് 73 ലക്ഷം ചെലവിട്ട് നിർമ്മിച്ച കോവല്ലൂർ കുടിവെള്ള പദ്ധതിയുടെ പ്രാവർത്തികമാക്കി 900 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നൽകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച കടക്കം സഹജീവി സ്നേഹം. അദ്ദേഹം കാസർകോട്ടെ MLA ആയിരുന്നില്ല. എൻഡോസൾഫാൻ ബാധിതരെ സഹായിക്കാൻ മുന്നോട്ട് വന്നത് മുതൽ കാസർഗോഡ് ജനറൽ ആശുപത്രി COVID-19 ആശുപത്രിയാക്കി മാറ്റാൻ തീരുമാനിച്ച സമയം ആശുപത്രിയിലേക്ക് 212 കിടക്കകളും ഒരു ഹൈ എൻഡ് മോഡ് വെന്റിലേറ്ററും പോർട്ടബിൾ എക്സ്റേയും തുടങ്ങി സജ്ജീകരണങ്ങൾക്ക് സാമ്പത്തിക സഹായമായി കാസർഗോഡ് കളക്ടറെ അങ്ങോട്ട് വിളിച്ച് ബന്ധപ്പെട്ട് MP ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ സഹായം നൽകിയതും ബദിയടുക്ക, മൂളിയാർ, ചെറുവത്തൂർ, പെരിയ, മംഗൽപാടി എന്നീ സ്ഥലങ്ങളിലെ CHC സെന്ററുകളിൽ ഡയാലിസിസ് ചെയ്യാൻ വേണ്ട ഉപകരണങ്ങൾക്ക് 29.25 ലക്ഷം MP ഫണ്ട് അനുവദിച്ചതിനും കാരണമായതിനും പിന്നിൽ ഒരൊറ്റ വികാരം മാത്രം, മനുഷ്യത്വം. എണ്ണിപ്പറയാൻ തുടങ്ങിയാൽ തീരില്ല ആ ലിസ്റ്റ്. മനുഷ്യനെ മനുഷ്യനായി മാത്രം കാണാൻ കഴിയുന്ന മാനവികതയുടെ നിറഞ്ഞ സ്നേഹത്തിന്റെയൊക്കെ പേര് ശ്രീ സുരേഷ് ഗോപി എന്നാകുമ്പോൾ ആ മനുഷ്യനെ തള്ളിക്കളയാൻ വടക്കുംനാഥനോ ഗുരുവായൂരപ്പനോ കഴിഞ്ഞില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.